ശങ്കറെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾ എല്ലാവരും കണ്ടതാണ് അഫ്ഗാനിസ്ഥാനിൽ അവർ ആരായിരുന്നു. അവർ താലിബാനായിരുന്നു. താലിബാന് പക്ഷെ മാധ്യമങ്ങൾ വാഴ്ത്തിയ ഒരു പേരുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ വിസ്മയം എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ വാഴ്ത്തിയത്. എന്നാൽ നേരെ തിരിച്ച് ഹമാസ്, അതല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ ഹമാസ് ഭീകരന്മാർ, കൊടും ഭീകരന്മാർ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്ക് വരുത്തിക്കൊണ്ട് കുഞ്ഞു മക്കളെ പോലും വെറുതെ വിടാതെ അവന്റെയൊക്കെ പൊത്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാമഭ്രാന്ത് തീർത്തുകൊണ്ട് അഴിഞ്ഞാടിയപ്പോൾ അവർ ആരായി മാറിയെന്ന് നമ്മളെല്ലാവരും കണ്ടത് ആരായിരുന്നു? പോരാളികളായിരുന്നു. ഹമാസ് പോരാളികളായിരുന്നു. ആർക്കായിരുന്നു? ഈ അൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്. എന്നാൽ ഇന്ന് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം എന്ന പേരിൽ സമര കുട്ടികളെ ഇറക്കിക്കൊണ്ട്, വിദ്യാർത്ഥികളെയൊക്കെ ഇറക്കിക്കൊണ്ട് മുസ്ലിം തീവ്രവാദികൾ കലാപം അഴിച്ചുവിട്ട ഈ സമയത്ത് മാധ്യമങ്ങൾക്ക് ഈ ബംഗ്ലാദേശ് തീവ്രവാദികൾ ആരാണെന്നറിയാമോ? ജനാധിപത്യ സമരവാദികൾ എന്നാണ്. അതായത് വിസ്മയമായും പോരാളികളായും ജനാധിപത്യ സമരവാദികളായും വാഴ്ത്തിക്കൊണ്ട് ഇസ്ലാമിക കൊടും ഭീകരരെ വാഴ്ത്തുന്ന ആ നാടിന്റെ പേരാണ് അൽ കേരളം. അതല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാടായിരുന്ന ഇന്ന് ഇസ്ലാമിക ഭീകരന്മാരുടെ കളിത്തൊട്ടിലായി മാറിയ, ഹബ്ബായി മാറിയ, യൂണിവേഴ്സിറ്റിയായി മാറിയ ഈ കൊച്ചു കേരളത്തിൽ കൃത്യമായിട്ട് മാധ്യമങ്ങൾ എത്രത്തോളമാണ് ഇസ്ലാമിക കൊടും ഭീകരന്മാരെ വാഴ്ത്തുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. നോക്കൂ, ഇവർ ബേസിക്കലി എവിടെയായിരുന്നാലും, ലോകത്തിന്റെ ഏത് കോണിലായിരുന്നു കഴിഞ്ഞാലും ബേസിക്കലി ഇവർക്ക് ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് ഒരേ ഒരു സ്വഭാവമേ ഉള്ളൂ. അത് 1921 അവിടെ നിന്ന് ഇങ്ങോട്ടും അതിനു മുൻപും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഭാരതത്തിലേക്ക് അധിനിവേശ ശക്തികളായി കടന്നു വന്നുകൊണ്ട് കട്ടും മോട്ടിച്ചും ഇവിടെ കലാപം സൃഷ്ടിച്ചും ഇവിടത്തെ ഭാരതീയരെ മതം മാറ്റിക്കൊണ്ട് മരിഞ്ഞു വീഴ്ത്തിയും എല്ലാവിധത്തിലുള്ള കൊടും ക്രൂരത പ്രവർത്തിച്ച അവർക്കൊരേ ഒരു മുഖമേ ഉള്ളൂ, ഒരേ ഒരു രൂപമേ ഉള്ളൂ, ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ വർഗം ഏതാണ്? അവർക്കൊരേ ഒരു കിതാബേ ഉള്ളൂ. അത്തരത്തിൽ ആ വർഗത്തെ കൃത്യമായിട്ട് ശ്രീജിത് പണിക്കർ ഈ ബംഗ്ലാദേശിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവിടെ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ തുടങ്ങിയ പ്രക്ഷോഭം എന്ന രീതിയിൽ മാറ്റിക്കൊണ്ട് ഇന്ന് അതിനെ അവിടുത്തെ ഹിന്ദുക്കളെ തീർക്കുന്ന രീതിയിലേക്ക്, അവശേഷിക്കുന്ന കുറച്ച് ഹിന്ദുക്കളെ തീർക്കുന്ന രീതിയിലേക്ക് കലാപ മേഖലയായി മാറിയിരിക്കുന്ന ബംഗ്ലാദേശിലെ ഈ ഇസ്ലാമിക തീവ്ര കൊടും ഭീകരവാദികൾ അഴിഞ്ഞാടുന്നതിന് കൃത്യമായിട്ട് ശ്രീജിത് പണിക്കർ അദ്ദേഹത്തിന്റെ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. അത് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഇവരെ വിസ്മയമാക്കിയും പോരാളികളായും സമരാനുകൂലികളും ഒക്കെ ആക്കി മാറ്റുമ്പോൾ അതല്ല യാഥാർത്ഥ്യം എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ശ്രീജിത് പണിക്കരുടെ ആ വാക്കുകൾ മാക്സിമം നമ്മൾ ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കേട്ട് നോക്കാം നമ്മൾക്ക്. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം, ആ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഗൂഢമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് എങ്കിൽ അതിനെ ഫർദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുകയാണ്. അതല്ല എങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ കൃഷ്ണരാജ്, ബംഗ്ലാദേശിൽ നിരവധിയായിട്ടുള്ള ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആക്രമണത്തിന് വിധേയമാകുന്നു, അത് കത്തിക്കുന്നു എന്ന രീതിയിലേക്കുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മെറിറ്റ് അനുസരിച്ച് വേണം ഞങ്ങൾക്ക് രണ്ട് ക്രിക്കറ്റ് താരങ്ങളുടെ വീട് തീ വെച്ചിട്ടുണ്ട്. അതിലൊന്ന് മുർത്താസയാണ്. മുർത്താസ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയുടെ MP ആണ്. മറുവശത്ത് നോക്കൂ, ലിറ്റൻ ദാസിന്റെ വീടാണ് കത്തിച്ചത്. അപ്പൊ ഒന്നിനൊരു കാരണമുണ്ട്. എന്താണ്? ഈ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അംഗമായ മുർത്താസ. മറ്റേത് ആ ടീമിലെ തന്നെ ഏക ഹിന്ദു ആണ് ലിറ്റൻ ദാസ്. അതുകൂടി നമ്മൾ ആലോചിക്കണം. അപ്പോ ഇതിനൊരു തീവ്ര സ്വഭാവമുണ്ട്, ലക്ഷ്യവുമുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ആ ഒരു തീവ്ര സ്വഭാവം എന്ന് പറയുന്നതിനെ മാത്രമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്യുന്നു, അത് കോടതിയിൽ കേസ് നടക്കുന്നു, കേസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ മുമ്പ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ആ ഒരു വിവാദമായിട്ടുള്ള കാര്യത്തിനെ ഇല്ലാതെയാക്കുന്നു. ആ സമയത്ത്, ആ ദിവസം ആ സമരം അവസാനിക്കേണ്ടതാണ്. നേരെ മറിച്ച് അത് അവിടെ നിന്നാണ് വീണ്ടും അത് എസ്കലേറ്റ് ചെയ്തത്. അങ്ങനെ എസ്കലേറ്റ് ചെയ്തതിന് ശേഷം അത് നേരിട്ട് തെരുവിലിറങ്ങിയിട്ടുള്ള ഒരു യുദ്ധമായിട്ട് മാറുന്നു. അതിൽ പോലും എവിടെയാണ് ഈ മതം എന്ന് പറയുന്നത് കടന്നു വരുന്നത്? മെറിറ്റിന് പ്രാധാന്യത്തോടുകൂടി ഞങ്ങൾക്ക് തൊഴിലിന് അർഹത ഉണ്ടാകണം, തുല്യ അവസരം ഉണ്ടാകണം എന്ന് പറയുന്നിടത്ത് എന്താണ് ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള പ്രശ്നമായിട്ട് അത് വരുന്നത്? എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നത്? ഇപ്പൊ വളരെ കൊടുമ്പിരിക്കൊണ്ടുള്ള ഒരു പ്രചരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്നുണ്ട്. അതായത് അവിടെയുള്ള ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം സംരക്ഷിക്കുന്നത് അവിടെയുള്ള മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ചോദിക്കുന്നത് ആർക്കെതിരെയാണ്, ആരിൽ നിന്നാണ് ഇത് സംരക്ഷിക്കുന്നത്? ഈ തടഞ്ഞ് നിൽക്കുന്ന, അതായത് ഹിന്ദു ക്ഷേത്രങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുടെ മതം
അത് ഇസ്ലാമാണ് എന്ന രീതിയിലത്തേക്ക് ഇവർ പറയുന്നു. എന്നാൽ ഇതിനെ ആക്രമിക്കാൻ വരുന്ന ആൾക്കാരുടെ മതം ഏതാണ് എന്ന് പറയുന്നില്ല. അപ്പൊ ഇതിനെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അവസരമാക്കി മാറ്റിക്കൊണ്ട് ഇതിൽ കൃത്യമായിട്ട് മതതീവ്രവാദികളുടെ ഇൻവോൾവ്മെന്റ് വന്നുകൊണ്ട് ആ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തുക, അതുവഴി ഭരണം പിടിക്കുക എന്ന രീതിയിലത്തേക്ക് മാത്രമുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് ഇത് മാറിയിരിക്കുന്നു. ഒരുപക്ഷെ അത് കൃത്യമായിട്ട് നേരത്തെ തന്നെ കാണുന്നതിന് വേണ്ടിയിട്ട് ഷെയ്ഖ് ഹസീന പരാജയപ്പെട്ടിട്ടുണ്ടാവാം. അവരൊരു പക്ഷെ കരുതിയിട്ടുണ്ടാകാം ഇത് നമ്മളുടെ നിയന്ത്രണത്തിൽ നിൽക്കും എന്നവർ കരുതിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ട് കടുത്ത നടപടികളിലേക്ക് പോകുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ തന്നെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം അവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എടുക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് പോലും വളരെ ശക്തമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഈ എതിർക്കുന്ന ആൾക്കാരെ എല്ലാം റസാക്കേഴ്സ് എന്നവർ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ റസാക്കർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്നത് തന്നെ പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ അവിടെ അവരുടെ സ്വാതന്ത്ര്യ സമരം ഒക്കെ നടക്കുന്ന സമയത്ത് തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാർ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രീതിയിലത്തേക്ക് ഒരു ട്രൈറ്റർ എന്നൊക്കെയുള്ള രീതിയിലത്തേക്ക് വിശേഷിപ്പിക്കപ്പെടാവുന്ന കാര്യമാണ്. അതെല്ലാം തന്നെ ഇവരെ വിളിക്കുന്ന സമയത്ത് അതുകൊണ്ട് ഇവരെല്ലാം വീണ്ടും അജിറ്റേറ്റഡ് ആയിട്ട് അവർക്കെതിരെയുള്ള സമരം നയിക്കുന്നു എന്ന രീതിയിലത്തേക്കൊക്കെ ഇത് മാറുന്നു. അപ്പൊ ഇതിനെ കൃത്യമായിട്ട് എവിടെ കർവ് ചെയ്യണം, എവിടെ വെച്ചിട്ടാണ് ഇതിനെ കൃത്യമായ രീതിയിലുള്ള തടയിടേണ്ടത് എന്നതിനെ പറ്റി മനസ്സിലാക്കുന്നതിനോ ഇത്ര വലിയൊരു ജൈഗാന്റിക് പ്രൊപ്പോർഷനിലേക്ക് ഇത് വളരും എന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതിനോ ഷെയ്ഖ് ഹസീനയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ അവർ ഈ വലിയ കടുത്ത തീരുമാനം എടുത്തതിന് ശേഷം അധികാരത്തിൽ തുടരാൻ കഴിയാതെ അവർക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത്. ശരി, ഒറ്റ ചോദ്യം കൂടി. അതായത് ഒരു പാക് നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ സമൂഹ മാധ്യമത്തിലെ മുഖചിത്രം ബംഗ്ലാദേശിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളിലും മാറിക്കൊണ്ടേ ഇരുന്നു എന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പാക് ചാര ഏജൻസിയായ എസ്ഐക്കും ചൈനയ്ക്കും ഷെയ്ഖ് ഹസീന വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കുണ്ട് എന്നവർ സംശയിക്കുന്നുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമാക്കി മാറ്റിയതെന്നും ഇന്ത്യൻ ഇന്റലിജൻസ് മനസ്സിലാക്കുന്നു. അപ്പോ ഇന്ത്യയുടെ ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന ഇന്ത്യയെ ചേർത്ത് പിടിച്ചിരുന്ന ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി പാകിസ്ഥാനോടും ചൈനയോടും ചായ്വ് പുലർത്തുന്നവരെ ആ ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കലാണ് ഇതിന് പിന്നിലെന്ന ലക്ഷ്യം വ്യക്തമല്ലേ? 100%. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പ്രാദേശികമായിട്ടുള്ള ഒരു വിഷയമേ അല്ല. എങ്ങനെ അവരുടെ ആ സർക്കാരിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയുമോ, തങ്ങൾക്ക് ഭരണം അവിടെ പിടിച്ചെടുത്തതിന് ശേഷം ഇന്ത്യക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് ഇന്ത്യയുടെ നെയ്ബേഴ്സിനെ എല്ലാം തന്നെ മാറ്റുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു കൊണ്ടുപിടിച്ച ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള വിദേശ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ എന്തായാലും ഉണ്ടാകും. പാകിസ്ഥാന്റെ താല്പര്യം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. എന്താണ് ഫോറിൻ പോളിസി ബംഗ്ലാദേശ് എടുക്കുന്നതെന്നും ഇന്ത്യയുമായിട്ടുള്ള അവരുടെ ബന്ധുത്വം ഏത് രീതിയിലത്തേക്കാണ് എന്നതിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അയൽവക്കക്കാരായിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ പൊളിറ്റിക്കലി വളരെ വോളറ്റൈൽ ആക്കുക, അവരുടെ അവിടത്തെ എല്ലാം ഭരണാധികാരികളെ എല്ലാം തന്നെ ഡിസ്പ്ലേസ്ഡ് ആക്കുക, അവിടെ വളരെ വലിയ രീതിയിലുള്ള അരാജകത്വം ഉണ്ടാക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനത്തിന് ചൈനീസ് ഫണ്ടിങ് ഉണ്ടാകും, പാകിസ്ഥാൻ അതിന് ഒരു കരുവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാകും. അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും അല്ലെങ്കിൽ പാകിസ്ഥാൻ ആണെങ്കിലും ശ്രീലങ്കയാണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ചുറ്റപ്പെട്ട് കിടക്കുന്ന പല രാജ്യങ്ങളിലും പൊളിറ്റിക്കലായിട്ടുള്ള വോളറ്റൈൽ ആയിട്ടുള്ള ഒരവസ്ഥയുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. ആ രീതിയിൽ നിൽക്കുന്ന സമയത്ത് ചൈന ഇവരുമായിട്ടെല്ലാം തന്നെ വളരെ വലിയ രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടോ അവരെ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നതിനോ ഒക്കെ ശ്രമിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളെ വളർത്തുകയും അങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനം കൂടി ഇതിന് പിന്നിലുണ്ടാകും. ഒരുപക്ഷെ ഇന്ത്യയുമായിട്ട് അവർ സൂക്ഷിക്കുന്ന ബന്ധുത്വം എന്ന് പറയുന്നത് അത്രത്തോളം അവർക്ക് അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാവുമല്ലോ. അവർ പെട്ടെന്ന് അവിടെ നിന്ന് പലായനം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് തന്നെ വരിക എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമൊക്കെ തന്നെ അവര് സെറ്റ് ചെയ്തതും അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ശ്രീ അജിത് ഡോവലിനെ പോലെയുള്ള ആൾക്കാർ അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതും. അപ്പൊ ഇത് വളരെ അതായത് ബംഗ്ലാദേശിന് ഇത് ഏത് രീതിയിലത്തേക്കാണോ അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഡിസ്കോഴ്സിനെ അത് ബാധിക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ വളരെ എന്താ നമ്മൾ പറയുന്നത് ഏറ്റവും കീൻ ആയിട്ടുള്ള ഒരു കീൻ ഇൻട്രസ്റ്റോട് കൂടി അതിനെ കാണേണ്ടത് ഇന്ത്യയാണ്. കാരണം ഇന്ത്യയാണ് ഇതിൽ സുസ്ഥിരമായിട്ടുള്ള ഒരു രാജ്യം. ആ രാജ്യത്തിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ താല്പര്യത്തിന് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മറ്റു പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്ത് നടക്കുന്നത് എന്നതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അങ്ങേയറ്റം ഉചിതമാണ്. കാരണം നമ്മൾ ഈ കഴിഞ്ഞ കാലയളവിൽ ഒന്നും തന്നെ കാണാത്ത രീതിയിലുള്ള ഒരു സെൻസ് ഓഫ് എമർജൻസി നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിർത്തികൾ പെട്ടെന്ന് അടയ്ക്കുക, അതിന് 500 മീറ്റർ അപ്പുറത്ത് നിന്ന് തന്നെ ആൾക്കാരെ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന രീതിയിലത്തേക്ക് തിരിച്ച് വിടുക തുടങ്ങിയ കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ അതിർത്തികൾ വഴി ഉണ്ടാകുന്ന ഒരു നുഴഞ്ഞുകയറ്റം
അല്ലെങ്കിൽ ഒരു ട്രാൻസ് ബോർഡർ മൈഗ്രേഷൻ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് സോൾവ് ചെയ്യാനാവാത്ത രീതിയിലേക്ക് ആഭ്യന്തരമായിട്ട് തന്നെയുണ്ട്. അപ്പൊ അതിനെ കൂടുതൽ ഫർദർ ചെയ്യുന്ന രീതിയിലേക്ക് അത് വരാതിരിക്കുന്നതിനും ഇന്ന് വരുന്ന ആൾക്കാരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ പണ്ട് കയറിക്കൂടിയിരുന്ന ആൾക്കാരുടെ ഇതിൽ നിന്ന് വളരെ വിഭിന്നമായിരിക്കാം എന്നതിനെ പറ്റിയൊക്കെ നമ്മുടെ ഗവൺമെന്റിന് ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർവകക്ഷി സമ്മേളനങ്ങൾ ഉണ്ടാകുന്നത്, പ്രതിപക്ഷ നേതാക്കന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ള മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അപ്പൊ ഏതൊരു ഘട്ടം ഏത് രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായാലും ഒരു ദുർഘട സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടുന്നതിന് വേണ്ടി രാജ്യം സുശക്തമായിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. കാരണം അതിബുദ്ധിമാൻ എല്ലായ്പ്പോഴും മറ്റുള്ള ആൾക്കാരുടെ അനുഭവത്തിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും ഇന്ത്യ ഒരു അതിബുദ്ധിമാൻ രാജ്യമാണ് എന്ന രീതിയിലേക്ക് തുടരണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. നോക്കോ, ഇതിലധികം ക്ലാരിറ്റി കൃത്യത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്ര കണ്ട് ക്ലാരിറ്റിയോടുകൂടി ശ്രീജിത്ത് പണിക്കർ ഇത് വ്യക്തമാക്കിയിട്ടും ഇതിനെ താലിബാനെ പോലെ വിസ്മയമാക്കിയും അതല്ലെങ്കിൽ ഈ പോര ഹമാസിനെ പോലെ പോരാളികളാക്കിക്കൊണ്ടും തീർത്തും ഈ പറയുന്ന ഈ ഇസ്ലാമിക ജിഹാദികളെ വെളുപ്പിച്ചെടുക്കുന്ന മാധ്യമങ്ങൾക്കും ഈ നാട്ടിലെ ആളുകളും മറ്റൊന്നുകൂടി അറിയേണ്ടതുണ്ട്. തലശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾക്ക്. തലശ്ശേരിയിൽ കൃത്യമായിട്ടും ഈ ബംഗ്ലാദേശ് നടത്തിയിട്ടുള്ള ബംഗ്ലാദേശിലെ അട്ടിമറി ഇസ്ലാമിക ജിഹാദികൾ അവിടെ ഹിന്ദുക്കളെ കൊന്നൊടുക്കി അവരെ പിച്ചി ചീന്തി വളരെ മൃഗീയമായി കുഞ്ഞു മക്കളെ പോലും വെറുതെ വിടാതെ കാട്ടുന്ന അവന്റെയൊക്കെ 1400 വർഷങ്ങൾക്ക് മുൻപുള്ള ആ കാട്ടറവി പൊത്തകത്തിലെ ആ നിയമം അവിടെ നടപ്പിലാക്കുമ്പോൾ കൃത്യമായിട്ടും അതിൽ സന്തോഷിച്ച് തലശ്ശേരിയിൽ നൃത്തമാടുന്ന ആളുകളെ, അതും ലീഗിന്റെ കൊടിയാണെന്ന് തോന്നുന്നു പച്ചക്കൊടിയൊക്കെ വീശിക്കൊണ്ട് നമ്മുടെ ഈ അൽ കേരളത്തിൽ ദൈവത്തിന്റെ നാടായിരുന്ന ഈ കൊച്ചു കേരളത്തിൽ ഇസ്ലാമിക ജിഹാദികൾ നൃത്തം കൂടി ആടുമ്പോൾ അവരുടെ ഉള്ളിൽ ആത്യന്തികമായിട്ട് ഇവരുടെ ഉള്ളിലെല്ലാം ഉള്ളത് ഇസ്ലാമിക രാജ്യം എന്ന ആ ഒരു സ്വപ്നം തന്നെയാണ്. അത് ലോകമാകമാനം ഇസ്ലാമിന്റെ കീഴിൽ വരണമെന്നുള്ള ഈ പുസ്തകത്തിൽ പണ്ടെന്നോ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു മൃഗീയ ഭരണത്തിലേക്ക് കൊണ്ടുപോകണം, ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒന്നടക്കം നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് മോദി എന്നുള്ള രീതിയിലൊക്കെ ഇവന്മാരുടെ കമന്റുകളൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് വേദനയോടെ തന്നെ പറയേണ്ടതുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ പറഞ്ഞ പോലെ തന്നെ 2047 ഞമ്മന്റെ ആൾ പ്രധാനമന്ത്രിയായി വരും, പിന്നെ ഞമ്മന്റെ നാടാക്കി ഈ ഭാരതത്തെ മാറ്റും, പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പേര് പോലെ തന്നെ ഇസ്ലാമിക കൊടും ഭീകരതയുടെ ആ ഒരു പറുദീസയാക്കി ഈ ഭാരതത്തെ മാറ്റും, ഇവിടെയുള്ള ഹൈന്ദവരെയും ക്രൈസ്തവരും അടക്കമുള്ള ഇവിടത്തെ തന്റെ സഹോദരങ്ങൾ വെട്ടിക്കൂട്ടി കൊന്നായാലും വേണ്ടില്ല, തന്റെ പുസ്തകത്തിലെ ആ ലക്ഷ്യം നടപ്പിലാക്കുമെന്നുള്ള അവരുടെ ആ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള അവന്റെയൊക്കെ മുഖത്ത് വിരിയുന്ന ആ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് തലശ്ശേരിയിലോ കാണുന്ന നൃത്ത ചുവടുകൾ എന്നൊക്കെ. അതിനുവേണ്ടി മാധ്യമങ്ങളായാലും ഇവിടുത്തെ ഇടതു വലത് രാഷ്ട്രീയ കക്ഷികളെയും എത്രത്തോളമാണ് ഇവരെ കൂട്ടുപിടിച്ചിരിക്കുന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ കണ്ടതാണ് ഇസ്രയേലിനെതിരെ നടന്ന ഈ ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരന്മാരുടെ ആ ഭീകരത. ആ ഭീകരതയിൽ കൃത്യമായിട്ടും ഇസ്രയേൽ തിരിച്ചടിച്ച സമയത്ത് ഇസ്രയേലിൽ കൊല്ലപ്പെട്ട ഒരു നിരപരാധിക്ക് വേണ്ടിയും കണ്ണീരൊഴുക്കാത്ത മാധ്യമങ്ങളും ഇവിടുത്തെ സെലിബ്രിറ്റികളും പിന്നെ സാംസ്കാരിക നായിന്റെ മക്കൾ എന്ന് ആരെങ്കിലും വിളിച്ചാൽ കുറ്റപ്പെടുത്താനാവാത്ത, സിനിമക്കാർ എന്ന് വിളിച്ചാൽ കുറ്റപ്പെടുത്താനാവാത്ത ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ കണ്ണീരൊഴുക്കിക്കൊണ്ടും മെഴുകുതിരി കത്തിച്ചുകൊണ്ടും സേവ് ഗാസ അതല്ലെങ്കിൽ ഗസ ഇസ്രയേൽ, ഈ ഇസ്രയേൽ ആക്രമിക്കുന്നു അതാക്കുന്നു ഇതാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സേവ് ചെയ്യാൻ വന്ന ഒരെണ്ണത്തെയും ഇപ്പോൾ കാണുന്നില്ല. കാരണം ഹിന്ദുവിനെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് ഈ കേരളം മാറി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയും കാഫിറായിട്ടുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും കണ്ണു തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 1921 എന്താണോ ഇവിടെ മാപ്പിളമാർ അഴിഞ്ഞാടിയത്, അതുപോലെ തന്നെ കാശ്മീരിൽ എന്താണോ കാശ്മീർ പണ്ഡിറ്റുകൾ അനുഭവിച്ചത് അതിലേക്ക് കൃത്യമായിട്ടും ഈ നാട്ടിലെ കാഫിറുകൾ മാറ്റപ്പെടുമെന്നുള്ളത് നിസ്സംശയം പറയേണ്ടതുണ്ട്. അതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ തന്റെ കുടുംബത്തിൽ കയറി, ഇന്ന് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ കുടുംബത്തിൽ കയറി കാട്ടിക്കൂട്ടുന്നത് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. 1921 നമ്മൾ ഒരുപാട് വായിച്ചറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് യാഥാർത്ഥ്യങ്ങൾ. പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന രാമസിംഹൻജിയുടെ സിനിമയിലും നമ്മൾ അത് കണ്ടു. അത്തരത്തിലുള്ള ആ യാഥാർത്ഥ്യം ഇന്ന് ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഇസ്ലാമിക ജിഹാദികൾ കാട്ടിക്കൂട്ടുമ്പോൾ നാളെ ഈ കേരളത്തിലുള്ള എന്റെ വീട്ടിൽ അതല്ലെങ്കിൽ എന്നെ കാണുന്ന ഓരോ കാഫിറിന്റെയും വീട്ടിലേക്ക് ഇവന്മാർ അവിലും മലരും കുന്തിരിക്കും കരുതി വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അവന്റെയൊക്കെ ആ അന്ന് വലിച്ചെറിയാത്ത ആയുധങ്ങൾ, അന്ന് പൂഴ്ത്തി വെച്ച ആയുധങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ ഫസൽ ഗഫൂർ എന്ന് വിളിക്കുന്ന MES ചെയർമാൻ, അതല്ലെങ്കിൽ അസ്ത്രം ഗഫൂർ എന്ന് വിളിക്കുന്ന അയാൾ പറഞ്ഞ പോലെ ഞങ്ങൾ അസ്ത്രങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കൃത്യസമയത്ത് ഇത് പ്രയോഗിക്കുമെന്ന് പച്ചയ്ക്ക് പറഞ്ഞ പോലെ തന്നെ അവർ സമയം നോക്കി കാത്തിരിക്കുമ്പോൾ ഇനി നമ്മൾക്ക് രക്ഷ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നത് ഉറക്കെ ഉറക്കെ പറയേണ്ടതുണ്ട്. അതിനെതിരെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഏതൊക്കെ രീതിയിൽ
രീതിയിലുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ എടുത്താലും ജയിലിലടച്ചാലും ഇനി ജീവൻ തന്നെ ഞങ്ങളുടേതൊക്കെ കളഞ്ഞാലും ഞങ്ങളൊക്കെ ജീവൻ പോകുന്നത് വരെ ഈ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.